ലാസ്റ്റ് പവർ ടീം വെറും പയറാണെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈക്ക് യു നോ പവർ ഫെയിലിയർ എന്നുള്ള രീതിയിലാണ് അവരെ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നത്. എന്നാൽ ജിൻഡോയും ജിൻഡോ കയറി കഴിയുമ്പോൾ പവർ ടീം ഫുൾ ഓൺ ലെവലായി. കാരണം ആള് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്നതും മറ്റും. അപ്പോൾ ഇന്ന് ഉണ്ടായ ഒരു കോൺവെർസേഷൻ ലൈക്ക് ലിവിംഗ് റൂമിൽ ബിഫോർ ദാറ്റ് ഞാൻ അത് 101% ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നപ്പോഴും ലിവിംഗ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ലൈക്ക് പ്രേക്ഷകർ കാണുന്നതാണ് ആൻഡ് മുന്നിൽ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, പ്രോപ്പറായിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തവണ ഗബ്രിക്ക് അല്ലെങ്കിലും കാലുകൊണ്ടുള്ള പ്രയോഗം ഇത്ര കൂടുതലാണ്. ഇതിനുമുമ്പ് റോക്കി പറഞ്ഞപ്പോൾ റോക്കി സംസാരിച്ചപ്പോൾ കൈ വെച്ച് അടിക്കുന്നതിന് പകരം അവൻ കാല് പൊക്കിയിട്ട് അടിച്ചോണ്ടിരുന്നത്. കൈ അടിക്കാൻ പറ്റില്ല, കാരണം കൈ എവിടെയാണ്? ജാസ്മിൻ്റെ അടുത്തോണ്ട്. അതുകൊണ്ട് അവന് കൈ ഫ്രീ അല്ലാത്തതുകൊണ്ട് അവൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നതും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതും എല്ലാം എന്ത് തന്നെയാണെങ്കിലും ഈ കാല് വെച്ച് കൈ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കോട് പരിപാടിയാണ്. അത് ക്യാരക്ടർലെസ് ആണെന്ന് തന്നെ പറയും. അപ്പോൾ ഇന്ന് നമ്മുടെ ജിൻഡോബായ് പറഞ്ഞു ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കണം, കാല് മടക്കി വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന്. സത്യസന്ധമായിട്ടുള്ള ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഇരിക്കാനുള്ള സ്ഥലമാണ്, കാലിന്റെ അഴുക്കും കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിൽ നമ്മൾ സെറ്റിയുടെ മേലെ യുണോ ബീൻ ബാഗിലൊക്കെ അങ്ങനെ ഇരിക്കാൻ നല്ല നല്ല സെറ്റിയുടെ മേലൊക്കെ മേലെ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പവർ ടീമിന്റെ ആദ്യത്തെ ഒരു ഒരു ഓർഡർ ആയിരുന്നു ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കണം, കാലിങ്ങനെ പണച്ചു വെച്ച് ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. അതിനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് ഇത് തെറ്റാണെന്ന് തോന്നുന്ന ഓരോ മൈനോട്ട് കാര്യങ്ങളാണെങ്കിലും പുള്ളി പുള്ളിയുടെ പവർ ഉപയോഗിച്ചിട്ട് അത് നല്ല രീതിയിൽ ലെവലാക്കി കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ പവർ ടീമിലുള്ള ആൾക്കാരെ അനുസരിക്കണം എന്നുള്ള ഒരു 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 ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു പീരീഡോടുകൂടി തന്നെ അത് നല്ല രീതിയിൽ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കയറ്റി വയ്ക്കാതെ ഇരിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ പോയിന്റ് ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ആൾക്കാർ കാണുന്നു, മോർ ഓവർ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിന്റെ ഭാഗം കൂടിയാണ്. ചുമ്മാ ഇങ്ങനെ പണച്ചു വെച്ച് ഒരു രീതിയിലൊക്കെ നമ്മുടെ കംഫർട്ട് ഒരു പക്ഷേ അതായിരിക്കും, എന്നാൽ പോലും എല്ലായിടത്തും കംഫർട്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ ജിൻഡോന്റെ ഈ ഒരു ഓർഡറിങ് ഈ ഒരു പോയിന്റിനെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നു. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ. വരുന്ന പവർ ടീംസും ഇതേപോലെ ഓരോരോ മൈനൂട്ട് കാര്യങ്ങളാണെങ്കിലും തെറ്റാണെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്ത് അതിന് പാടില്ല എന്നുള്ളത് തിരുത്തി കണ്ടസ്റ്റൻസിനെ കൊണ്ട് കൊണ്ടുപോയിപ്പിക്കാനുള്ള ഒരു കഴിവ് വരുന്നവർക്കുണ്ട്. അവിടെ ജിൻഡോ മച്ചനും പിന്നെ ഉണ്ടല്ലോ മല്ലയ്യ പൊളിച്ചു ആ ഒരു ജേണി മണ്ടെന്നുള്ള രീതിയിൽ നിന്നും പവർ ടീമിലോട്ട് വന്നിട്ട് ഇപ്പോൾ ആ റൂളിംഗ് പവർ ജിൻഡോ നല്ല അടിപൊളിയായിട്ട് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്.